പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ശിഷ്യത്വത്തിന്റെ വില അഥവാ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണല്ലോ. ശിഷ്യത്വം എന്നത് ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. പ്രസിദ്ധരായ ഗുരുക്കന്മാരും അവരുടെ സുപ്രസിദ്ധരായ ശിഷ്യരും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉദയം ചെയ്ത് ജ്വലിച്ചു നിന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ജ്ഞാന സമ്പാദനത്തിനും കായികാഭ്യാസത്തിനും ധനുർവിദ്യയ്ക്കും പഠിതാക്കളും അവർക്ക് ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. ലോകവ്യാപകമായി ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്നതായി കരുതുന്നു. ശിഷ്യർ ഗുരുഭവനത്തിൽ താമസിച്ച് അറിവ് നേടുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. പഠിതാക്കൾ നൽകുന്ന ധാന്യമോ സേവനമോ ഒക്കെയാണ് ഗുരുദക്ഷിണയായി കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ശിഷ്യന്റെ കീർത്തിയാണ് ഗുരുവിനുള്ള യഥാർത്ഥ ദക്ഷിണ. ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏകലവ്യൻ എന്ന ആദിവാസി രാജകുമാരന്റെ കഥ ഗുരുഭക്തിക്ക് ഉദാഹരണമായി പ്രകീർത്തിക്കപ്പെടുന്നു. രാജഗുരുവായ ദ്രോണാചാര്യരുടെ കീഴിൽ അസ്ത്രവിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിച്ച ഏകലവ്യന് ജാതി വ്യവസ്ഥ മൂലം അതിന് കഴിഞ്ഞില്ല. ദ്രോണാചാര്യരുടെ ബിംബമുണ്ടാക്കി അതിനു മുൻപിൽ സ്വയം അഭ്യസിച്ച് അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി ഏകലവ്യൻ. വില്ലാളിവീരനായി അറിയപ്പെട്ടിരുന്ന അർജുനന്റെ വേട്ടപ്പട്ടിയുടെ ശബ്ദം കേട്ട് ദിക്ക് മനസ്സിലാക്കി ഒറ്റ നിമിഷം കൊണ്ട് പട്ടിയുടെ വായ് നിറയെ അമ്പ് കയറ്റിയ ഏകലവ്യന് ശിഷ്യത്വത്തിന്റെ വിലയായി നൽകേണ്ടി വന്നത് വലതുകൈയുടെ പെരുവിരലാണ്. ഒരിക്കലും അസ്ത്രവിദ്യ പ്രയോഗിക്കാനാവാത്ത വിധം ജാതിയുടെ പേരിൽ ഏകലവ്യന് ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നു. എന്നാൽ ക്രിസ്തീയ മതത്തിലെ ശിഷ്യത്വത്തിന്റെ വില ഇത്തരത്തിൽ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയില്ല. ഏകലവ്യൻ മുതൽ ആധുനിക യുഗത്തിലെ വിദ്യാർത്ഥികൾ വരെ ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് സ്വീകരിക്കുകയാണ് പതിവ്. ഹില്ലേൽ, ഗമാലിയേൽ, ഗ്രീക്ക് തത്വജ്ഞാനികൾ തുടങ്ങിയവരെ തേടി ശിഷ്യർ എത്തുമായിരുന്നു. ലോകചരിത്രത്തിൽ ശിഷ്യരെ സ്വയം തെരഞ്ഞെടുത്ത ഗുരുവാണ് യേശു. യേശുവിന്റെ ശിഷ്യത്വം വേറിട്ടതാണ്. ന്യായപ്രമാണമോ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളോ യഹൂദ മത നിയമങ്ങളോ തത്വജ്ഞാനമോ ആയിരുന്നില്ല ക്രിസ്തുവിന്റെ സ്കൂളിലെ പാഠ്യവിഷയം. യേശുവിന്റെ കാലഘട്ടത്തിലെ മാത്രമല്ല, എക്കാലത്തെയും തത്വസംഹിതകളെയും നിയമങ്ങളെയും മറികടക്കുന്ന ക്ഷമയുടെയും നീതിയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ദയയുടെയും ആർദ്രതയുടെയും സഹനത്തിന്റെയും ഒക്കെ പുതിയ പാഠങ്ങളാണ് യേശു ശിഷ്യർക്ക് പകർന്നു നൽകിയത്. ക്രിസ്തു തന്റെ ശിഷ്യരെ മനുഷ്യരെ പിടിക്കുന്നതിന് പ്രാപ്തരാക്കുകയായിരുന്നു. ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനമായിരുന്നു ക്രിസ്തുവിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്കായി ക്രിസ്തു തന്നെ അനുഗമിച്ചവരെയും മശിഹായി തന്നെ സ്വീകരിച്ചവരെയും വെള്ളിയും സ്വർണവും ശുദ്ധി ചെയ്തെടുക്കുന്നതുപോലെ സ്ഫുടം ചെയ്ത് എടുത്തു. ശിശുത്വത്തിന്റെ വില അവരുടെ ജീവിതത്തിന്റെ വില തന്നെ ആയിരുന്നു. ക്രിസ്തു തെരഞ്ഞെടുത്ത 12 പേര് മാത്രമല്ല ശിഷ്യഗണത്തിലുണ്ടായിരുന്നത്. യേശുവിനെ ക്രിസ്തുവായി മശിഹായി ദൈവപുത്രനായി അംഗീകരിച്ച എല്ലാവരും ശിഷ്യർ എന്ന ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇവരെല്ലാവരും ശിഷ്യത്വത്തിന്റെ വില നൽകുകയും ചെയ്തു. ക്രിസ്തു ദർശനത്തെ അവർ പ്രോജ്വലിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ശിഷ്യത്വത്തിന്റെ വിലയെപ്പറ്റി 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, ശിഷ്യത്വത്തിന്റെ വില ഒത്തുതീർപ്പില്ലാത്ത വിശ്വാസ പ്രഖ്യാപനം. വാക്കുകളാലുള്ള ഒരു പ്രഖ്യാപനമല്ലിത്, പ്രവൃത്തി കൊണ്ടുള്ള പ്രഖ്യാപനം. അതിന്റെ വില ജീവനാണ്. യഹോവയായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരെ അടിമകളാക്കി നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. രാജാവിന്റെ സ്വർണബിംബത്തെ ആരാധിക്കാതിരുന്ന 3 യഹൂദ യുവാക്കളെ തീച്ചൂടലിടുന്നത് ദാനിയേൽ പ്രവചനം 3 അധ്യായത്തിൽ വിവരിക്കുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദനഗോ എന്നിവർ ഒരു പരിക്കും കൂടാതെ തീയുടെ മണം പോലും ഏശാതെ തങ്ങളെ തീച്ചുളയിൽ ഇടാൻ വന്നവർ കരിഞ്ഞു ചാമ്പലായ അതേ തീച്ചുളയിൽ നിന്നും പുറത്തുവന്നു. രാജാവിന്റെ സ്വർണബിംബത്തെ വണങ്ങാൻ ആരാധിക്കാൻ അവർ തയ്യാറായില്ല. ഒത്തുതീർപ്പില്ലാത്ത വിശ്വാസ പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. ഇന്നത്തെ പാഠഭാഗമായ ദാനിയേൽ പ്രവചനം 6 അധ്യായത്തിൽ
ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട സംഭവം വിവരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ സിംഹക്കുഴിയിൽ കിടന്നെങ്കിലും ദാനിയേലിനെ സിംഹങ്ങൾ കൊന്നു തിന്നില്ല. ദാനിയേലിനെതിരെ കരുനീക്കിയവരെ സിംഹക്കുഴിയിലേക്ക് എറിയുകയും അവരെ സിംഹങ്ങൾ കൊല്ലുന്നതായും നാം വായിക്കുന്നു. മേൽപ്പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും ദാനിയേലും കൂട്ടാളികളും വിശ്വാസം ത്യജിക്കുന്ന ഒത്തുതീർപ്പിന് ശ്രമിച്ചില്ല. മരണമാണ് സംഭവിക്കുന്നതിൽ കൂടെയും വിശ്വാസം കൈവിടുകയില്ല എന്ന ദൃഢനിശ്ചയത്തിൽ അവർ ഉറച്ചുനിന്നു. അവർ വിടുവിക്കപ്പെടുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ക്രിസ്തു ശിഷ്യർ എടുക്കേണ്ട ഒരു നിലപാടാണ് ദാനിയേലും കൂട്ടാളികളും നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ക്രിസ്തുയുഗത്തിൽ മരണത്തെ വരിച്ച് നിത്യജീവനിലേക്ക് കടക്കുന്ന ശിഷ്യസമൂഹത്തെയാണ് നമുക്ക് സഭാചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ആദിമ സഭാവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസവും ശിഷ്യത്വവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെ പുൽകി. രണ്ടാമതായി, ശിഷ്യത്വത്തിന്റെ വില എന്ന് പറയുന്നത് ദാസനാകുന്ന മനോഭാവത്തിലൂടെ തെളിയിക്കപ്പെടുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ഇന്നത്തെ പാഠഭാഗത്ത് സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയും നമുക്ക് കാണാം. യേശുവിന്റെ അമ്മ മറിയയുടെ സഹോദരി ശലോമിയുടെയും സബദിയുടെയും മക്കളായിരുന്നു ഇവർ. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ വലത്തും ഇടത്തും ഇരിക്കുവാനാണ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. യേശു ദാവീദിന്റെ സിംഹാസനം യെരുശലേമിൽ സ്ഥാപിക്കുമ്പോൾ രാജാവിന്റെ വലത്തും ഇടത്തും സ്ഥാനം വേണമെന്നവർ ആഗ്രഹിച്ചു. തന്റെ ജീവിതത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് ശിഷ്യർ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് യേശുവിനറിയാം. നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകൾ തന്റെ ജീവിതത്തിലില്ല എന്ന് യേശു അവരോട് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആഴവും പരപ്പും അവർ ഗ്രഹിച്ചിരുന്നില്ല. താൻ ഏൽക്കുവാൻ പോകുന്ന കുടിക്കുവാനായി തനിക്ക് പിതാവ് നൽകുന്ന കുരിശ് എന്ന പാനപാത്രവും താൻ ഏൽക്കുവാൻ പോകുന്ന മരണമെന്ന സ്നാനമേൽക്കുവാനും നിങ്ങൾ തയ്യാറോ എന്നായിരുന്നു ക്രിസ്തുവിന്റെ ചോദ്യം. യാക്കോബും യോഹന്നാനും അതിന് തയ്യാർ എന്ന് മറുപടി നൽകുന്നു. ഞാൻ അനുഭവിക്കുന്നത് നിങ്ങളും അനുഭവിക്കും നിശ്ചയം എന്നാണ് ക്രിസ്തു പ്രതിവചിച്ചത്. ഇതിൽ അസൂയാലുക്കളായ മറ്റു ശിഷ്യരോട് ക്രിസ്തു പറഞ്ഞത് മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷക്കാരനും ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനുമാകണം. കാരണം നിങ്ങളുടെ ഗുരു ശുശ്രൂഷ ചെയ്യിക്കാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. അന്ത്യ അത്താഴ സമയത്ത് യേശു തന്റെ ശിഷ്യരുടെ കാലുകൾ കഴുകി താൻ പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ക്രിസ്തു ശിഷ്യർ ശുശ്രൂഷകരും ദാസരുമാകണം. വഴിയിൽ അർത്ഥപ്രാണനായി കിടന്നയാളുടെ ഉപമ പറഞ്ഞ് ശുശ്രൂഷയുടെയും ദാസഭാവത്തിന്റെയും പ്രകടനത്തിലൂടെ ശമരിയാക്കാരൻ അയൽവക്കക്കാരനും സ്നേഹിതനുമായി മാറുന്നത് യേശു പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമെന്ന് നാം പറയുന്ന സഭയിൽ ശുശ്രൂഷയുടെയും ദാസമനോഭാവത്തിന്റെയും ശൈലി ഇല്ലാതെയായിരിക്കുന്നു. ദൈവവേലക്കാർ അധികാരത്തിന്റെയും യജമാനത്വത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു. സഭയുടെ ചട്ടക്കൂടിൽ പ്രാദേശിക സഭയിലെ കമ്മിറ്റിക്കാർ മുതൽ ബിഷപ്പ് വരെയുള്ളവർ പലപ്പോഴും ശുശ്രൂഷ ചെയ്യിക്കുന്ന യജമാനന്മാരായി മാറിയിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ തന്റെ എല്ലാ ലോകമഹിമയും വെടിഞ്ഞ് ദാസനും ശുശ്രൂഷക്കാരനും ആകണം. 3, ശിഷ്യത്വത്തിന്റെ വില അന്യായം സഹിക്കുന്ന ജീവിത ശൈലി. ആധുനിക ലോകത്ത് അപ്രസക്തവും യുക്തിരഹിതവുമായി ഒന്നായി സഹനമെന്നത് മാറിയിരിക്കുന്നു. കൊരിന്ത്യ സഭയ്ക്ക് പൌലോസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ആകത്തുക സഹനം എന്നതാണ്. വിശ്വാസികൾ തമ്മിലുള്ള ഭിന്നതകൾ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ശിഷ്യത്വത്തിന് വലിയ പരാജയമാണ് എന്ന് പൌലോസ് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തു ശിഷ്യർ തമ്മിൽ വ്യവഹാരം ഉണ്ടായി എന്ന പോരായ്മ നിലനിൽക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ഗണ്യമാക്കാത്തവന്റെ അടുക്കൽ വ്യവഹാര പരിഹാരത്തിന് പോകുന്നത് ഏറ്റവും മ്ലേച്ഛമായ കാര്യമായി പൌലോസ് കാണുന്നു. പൌലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്നത് നിങ്ങൾ അന്യായം സഹിച്ചുകൂടായിരുന്നുവോ? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് എന്നാണ്. ഒരു ക്രിസ്തു വിശ്വാസി
ഒരു ക്രിസ്തു ശിഷ്യൻ അന്യായം സഹിച്ചുകൊണ്ട് നഷ്ടം ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ശിഷ്യത്വത്തിന്റെ വില എന്ന് പൗലോസ് ഉറപ്പിച്ച് പറയുന്നു. സഭാവിശ്വാസികൾ തമ്മിൽ, അയൽവക്കക്കാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഇന്ന് നിരന്തരം വ്യവഹാരങ്ങൾ, പിണക്കങ്ങൾ, ആരോപണങ്ങൾ എല്ലാം ഉണ്ടാകുന്നു. ഇവിടെയെല്ലാം ശിഷ്യത്വം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നാം തിരിച്ചറിയണം. ദമസ്കോസിന്റെ പടിവാതിക്കൽ പൗലോസ് കേട്ട യേശുവിന്റെ ശബ്ദം സഭാവിശ്വാസികൾക്കിടയിലുള്ള, ക്രിസ്തുശിഷ്യർക്കിടയിലുള്ള എല്ലാ വ്യവഹാരങ്ങളിലും മുഴങ്ങുന്നുണ്ട്. നീ ഉപദ്രവിക്കുന്നത് യേശുവിനെ എന്ന ശബ്ദം. അന്യായം സഹിക്കുന്ന ജീവിതശൈലി ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഇല്ലാതെയായിരിക്കുന്നു. നഷ്ടം ഏൽക്കുന്നത് കുറച്ചിലായി പരിഗണിക്കപ്പെടുന്നു. നഷ്ടപ്പെടലിന്റെയും സഹനത്തിന്റെയും പാതയാണ് ക്രിസ്തു എന്ന ഗുരു ശിഷ്യർക്ക് നൽകിയ ശൈലി. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ സഭകൾ തമ്മിൽ തെരുവിൽ പോരാടുന്നു, വിശ്വാസികൾ തമ്മിൽ കോടതികൾ കയറിയിറങ്ങുന്നു, സഹോദരങ്ങൾ തമ്മിൽ മാരകമായ അടിപിടിയിലും കത്തിക്കുത്തിലും കൊലപാതകങ്ങളിലും എത്തിച്ചേരുന്നു. എന്നാൽ നമ്മെ വേദവചനം ഓർമ്മിപ്പിക്കുന്നത് സഹനത്തിന്റെയും നഷ്ടപ്പെടലിന്റെയും മാർഗമാണ് ക്രിസ്തു ശിഷ്യർക്ക് മുമ്പിലുള്ളത് എന്ന് തന്നെയാണ്. ആദിമ ക്രൈസ്തവ ശിഷ്യരെ, രക്തസാക്ഷികളെ നാം ഓർമ്മിക്കുന്നില്ല. അന്യായം സഹിച്ചും നഷ്ടമേറ്റും ജീവിച്ച മരണം മരിച്ചവർ. അന്ന് മാത്രമല്ല, അന്യായം സഹിച്ചും നഷ്ടമേറ്റും മിഷണറി കാലഘട്ടത്തിലും ക്രിസ്തു ശിഷ്യർ ജീവിച്ചിരുന്നു. ഇന്നും പലയിടങ്ങളിലും മിഷണറിമാർ ഇത്തരത്തിൽ ജീവിച്ച് മരിക്കുന്നു. മലനാടിന്റെ അപ്പോസ്തലനായ റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ തന്റെ രണ്ട് മക്കളുടെ ജീവൻ മലനാടിന് നൽകി. 59 വയസ്സിൽ തന്റെ ജീവനും മലനാടിന് സമർപ്പിച്ചു. ഓസ്മാസ്റ്റൻ 29 വയസ്സിലാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി വരിക, വന്ന് മരണം വരിക്കുക എന്ന ആഹ്വാനമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ് 39 വയസ്സിൽ നാസി പാളയത്തിൽ ജീവിതം ഹോമിച്ച ബോൺ ഹോഫർ. ഇന്ത്യയുടെ മണ്ണിൽ കത്തിയമർന്ന ഗഹാംസ്റ്റെയ്ൻസും മക്കളായ തിമോത്തിയും ഫിലിപ്പും, മതഭ്രാന്തരുടെ കൈയാൽ തലയറുക്കപ്പെട്ട സിസ്റ്റർ റാണി മരിയ തുടങ്ങി അനേകർ ശിഷ്യത്വത്തിന് നൽകിയ വില തങ്ങളുടെ ജീവിതവും ജീവനും ആയിരുന്നു. ഒരുവനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചുള്ള യഥാർത്ഥ ദർശനം ഈ ക്രിസ്തുവചനം നമുക്ക് നൽകുകയാണ്. ശിഷ്യത്വത്തിന്റെ ശൈലി കുരിശിന്റെ മാർഗമാണ്. കുരിശിന്റെ മാർഗത്തിൽ തിരസ്കരണവും അവഗണനയും സ്വയ ശൂന്യവൽക്കരണവും ദൈവഹിതത്തോടുള്ള അനുസരണവും നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഭക്തിയും വിശ്വാസവും കേവലാനുഗ്രഹങ്ങൾക്കും കാര്യസാധ്യത്തിനും മാത്രമുള്ളതായി അധപ്പതിച്ചിരിക്കുന്നു. ക്രിസ്തുമതത്തിൽ അംഗത്വമുള്ളതുകൊണ്ട്, മാമോദിസ വെള്ളം തലയിൽ വീണതുകൊണ്ട് ക്രിസ്തു ശിഷ്യരാകുന്നില്ല. ഒത്തുതീർപ്പില്ലാത്ത വിശ്വാസം, ദാസമനോഭാവം, സഹനത്തിന്റെ മാർഗം ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥ വില നൽകുന്ന ക്രിസ്തു ശിഷ്യരായി നാം മാറുന്നത്. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.